ഇന്ന് നമ്മൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ്. ഇത് നാലാമത്തെ തുടർന്ന് നാല് ദിവസമായി ഉപജില്ലാ കലോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവസാന ഘട്ടത്തിൽ നമ്മളിവിടെ ഒരാളെ പരിചയപ്പെടുത്തുന്നു. ക്ലിയന്ത്രയിൽ വന്ന ഒരു ടീച്ചറാണ്, അടിപൊളി ആർട്ടിസ്റ്റാണ്, നല്ലോണം ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്. നമുക്ക് ടീച്ചറിനെ പരിചയപ്പെടാം. ടീച്ചറെ, ടീച്ചർ ക്ലിയന്ത്രയിൽ നിന്ന് വന്നതാണ് അല്ലേ? അതെ അതെ. ടീച്ചറിന്റെ പേര് ജിജി. ടീച്ചറെ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ വരയ്ക്കുന്ന? ഞാൻ ചെറുപ്പം മുതലേ ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഒരു രസമല്ലേ, അതുകൊണ്ട് പിന്നെ ചിത്രകലയോട് കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട്. ടീച്ചറെ, ക്ലിയന്ത്ര സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാനവിടെ ഇപ്പോൾ ഇത് എട്ടാമത്തെ വർഷമാണ് ചിത്രകല അധ്യാപികയായി. ടീച്ചറിൻ്റെ വീട്? വീട് കാക്കേങ്ങാട് പാല സ്കൂളിനടുത്ത്. ടീച്ചറെ, ഇത് വരച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? ഇനി കുറച്ച് കാലമായി വരയ്ക്കുന്നു, 10-20 വർഷത്തോളമായി, 10-15 വർഷം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. സാറിനിത് വരച്ച് ഫേസ് ഉണ്ടപ്പോ എന്തായിരുന്നു എക്സ്പ്രഷൻ? എനിക്ക് ടീച്ചർ വരയ്ക്കുന്നൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷേ ഇങ്ങനെ ലൈവായിട്ട് സ്പോട്ടിൽ വരച്ച് കൊടുക്കുന്ന ഒരാളാന്ന് എനിക്കറിയില്ലായിരുന്നു. ടീച്ചറിനെ നേരത്തെ പരിചയമുള്ളതാണ്, നേരത്തെ ഞാൻ ഈ ടീച്ചറിൻ്റെ സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും സർപ്രൈസിങ് ആണ്. അപ്പോൾ ടീച്ചറിങ്ങനെ ഇതിന് മെയിനായിട്ടുള്ള ക്ഷമയാണ്. ടീച്ചറിങ്ങനെ 1 by 1 ആൾക്കാർ വരുന്നു, വരച്ച് കൊടുക്കുന്നു, എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സജിനയാണ്. സജിന ഹൈസ്കൂൾ 10-ാം തരം വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഭാവിയിൽ നല്ലൊരു റിപ്പോർട്ടറായി നമ്മുടെ മലയോര മേഖലയിൽ നിന്ന് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ സജിനയോടൊപ്പം ശ്രീവേഷ്കർ ക്യാമറമാൻ ഷിജോയും ഉണ്ട്.